വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ ദേവിരാജ്, എ ചാനൽ ഫോർ ലൈഫ് ലെസൺസ്. സ്വർഗതുല്യമായ ജീവിതം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? പലപ്പോഴും സ്വർഗതുല്യമായ ജീവിതം നരകതുല്യമായി മാറുന്നത് നമ്മുടെ ചില അറിവില്ലായ്മകളും എടുത്തുചാട്ടങ്ങളും ഒക്കെ കൊണ്ടാണ്. ജീവിതത്തെ സുന്ദരമാക്കി മാറ്റുവാൻ നിങ്ങളെ സഹായിക്കുന്ന 5 വഴികളാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പാർട്ട്ണർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുമെന്നോ പ്രവർത്തിക്കുമെന്നോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിരാശ മാത്രമായിരിക്കും ഫലം. കാരണം നമ്മുടെ പാർട്ട്ണറിൻ്റെ കയ്യിൽ മനസ്സ് വായിക്കുന്ന സൂപ്പർ യന്ത്രങ്ങളോ സൂപ്പർ പവറോ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാർട്ട്ണർ പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, അവഗണിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പലപ്പോഴും റൂഡായിട്ട് പെരുമാറിയിട്ടും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല മനഃപൂർവ്വം അവരിതൊന്നും പ്രവർത്തിച്ചത്. മറിച്ച് അവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ നമ്മളെ എങ്ങനെ വിഷമിപ്പിക്കുന്നു, നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവാത്തതായിരുന്നു യഥാർത്ഥ പ്രശ്നം. അറിവില്ലായ്മ ഒരിക്കലും ഒരു ദോഷമായ കാര്യമല്ല. എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് കുറ്റം പറയലല്ല, മറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ആശയവിനിമയമാണ് കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല സീക്രട്ട് ഫോർമുല. പോയിന്റ് നമ്പർ 2, അപ്രീസിയേഷൻ. പ്രശംസ ആഗ്രഹിക്കാത്തവരായി ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? വഴക്കുകൾ കൊണ്ട് അകലമുണ്ടാകുമ്പോൾ പ്രശംസ കൊണ്ട് അടുപ്പമുണ്ടാകുന്നു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ, നമ്മളെ വഴക്ക് പറയുന്ന, നമ്മളെ കുറ്റം പറയുന്ന ആളുകളെയാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം? അതോ നമ്മളെ അംഗീകരിക്കുന്നവരെയാണോ, നമ്മളുടെ നല്ല കാര്യങ്ങളിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെയാണോ? തീർച്ചയായും നമ്മളെ അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെയാണല്ലേ. ഇത് ചെയ്യുന്നത് നമ്മളുടെ പാർട്ട്ണറാണെങ്കിലോ നമ്മൾ ഡബിൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്ക് ആവശ്യം. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കൂ, ഒന്ന് അംഗീകരിക്കാൻ പഠിക്കൂ. ജീവിതം മാറി മറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോയിന്റ് നമ്പർ 3, അപ്പിയറൻസ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇതൊരു വിഷയമായിട്ട് കാണുന്നത്. പുറത്തു പോകുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് പോകും. വീട്ടിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഒരു ന്യായം പറഞ്ഞാൽ പോലും, ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് ആ നൈറ്റിയിൽ അന്നത്തെ പാത്രം കഴുകിയതിൻ്റെ അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്തതിൻ്റെ എല്ലാം കൂടെ ഒരു സ്മെല്ലും വളരെ വേർത്ത് കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. വീട്ടിൽ നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കും. വെളിയിൽ പോകുമ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്ന ആളാണെന്ന് പോലും തോന്നുകയില്ല. എന്നാൽ പുരുഷന്മാർക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു അപ്പിയറൻസ് ഇഷ്ടമല്ലാതാനും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത് ആരുടെ പരിഗണനയും ആരുടെ സ്നേഹവും കിട്ടാനാണ്? നാട്ടുകാരുടെ അല്ലല്ലോ, വീട്ടിലിരിക്കുന്നവരുടെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല അപ്പിയറൻസ് നമ്മൾ വീട്ടിലിരിക്കുന്നവരുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മാത്രമേ നമ്മളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നല്ല വാംത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പോയിന്റ് നമ്പർ 4, ഫ്ലെക്സിബിലിറ്റി. ഈ ലോകത്ത് ആരും പൂർണ്ണരല്ല. നമ്മളുടെ കുറ്റം പറയുന്ന നമ്മുടെ പാർട്ട്ണറും പാർട്ട്ണറുടെ കുറ്റം കണ്ടുപിടിക്കുന്ന നമ്മളും പെർഫെക്റ്റ് ആണോ? എല്ലാം തികഞ്ഞവരായി ഈ ലോകത്തിൽ ആരുണ്ട്? നമ്മുടെ പാർട്ട്ണറിൻ്റെ പോസിറ്റീവ്സിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിരിക്കുകയും വേണമെന്ന് ശഠിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് ആലോചിച്ച് നോക്കുക. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നല്ല കുടുംബജീവിതത്തിന് നമ്മുടെ പാർട്ട്ണറിൻ്റെ പോസിറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ നെഗറ്റീവ്സിനെ, അവരുടെ ഇംപെർഫെക്ഷൻസിനെ, അവരുടെ വീക്ക്നെസ്സുകളെ കൂടി മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഈ നെഗറ്റീവ്സ് ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ആ പർട്ടിക്കുലർ കാര്യത്തിലുള്ള എക്സ്പെക്റ്റേഷൻസിൻ്റെ ലെവൽ കുറയും. ഇവിടെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നത്. ഫ്ലെക്സിബിലിറ്റിയാണ് ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹസ്ബൻഡിനും ഒരു വൈഫിനും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. പോയിന്റ് നമ്പർ 5, കൺസിഡറേഷൻ. പരിഗണന, അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പുരുഷൻ്റെ സ്നേഹം അളക്കുന്ന അളവുകോലാണ് പരിഗണന. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ കഴിവും പിടിപ്പും അളക്കുന്ന അളവുകോലാണ് പരിഗണന. ഈ രണ്ടു കൂട്ടർക്കും പരിഗണന ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ എത്രത്തോളം നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്നു അത്രത്തോളം നമുക്ക് പരിഗണിക്കാൻ ശ്രമിച്ചുകൂടെ? നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ആ സ്നേഹം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വഴക്കിടുന്നതിന് പകരം, നിസ്സാരമായ ഷാഢ്യങ്ങൾ നടത്തുന്നതിന് പകരം, പരസ്പരം ഫൈറ്റുകൾ നടത്തുന്നതിന് പകരം, ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി ഈ പരിഗണനയെ കണ്ടുകൂടെ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള മറ്റ് വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയുള്ള കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.